ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജസ്ലി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനറാണ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് എങ്ങനെ നമുക്ക് ഗ്രാഫിക് ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ്. ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ തുടങ്ങിയ ടൂളുകളൊന്നും യൂസ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഗ്രാഫിക് ഡിസൈൻ മെത്തേഡ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാൻവ എന്ന ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ക്യാൻവ എന്ന സൈറ്റ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. www.canva.com. ഇതിൻ്റെ കറസ്പോണ്ടിങ് മൊബൈൽ ആപ്ലിക്കേഷനും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവിടെ ലോഗിൻ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് മൊബൈലിലൂടെ വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാവുന്നതാണ്. രണ്ടിടത്തും ഒരേ യൂസർ നെയിം പാസ്വേഡ് കൊടുത്താൽ, അതായത് കമ്പ്യൂട്ടറിലും മൊബൈലിലും ഒരേ യൂസർ നെയിമും പാസ്വേഡും കൊടുത്താൽ നമ്മൾ ഒരിടത്ത് ചെയ്യുന്ന ഡിസൈൻ മറ്റിടത്തും ലഭിക്കുന്നതാണ്. കാരണം ഈ ഡിസൈൻ ചെയ്യുന്ന സംഗതികൾ ക്ലൗഡിലാണ് സ്റ്റോർ ചെയ്യുന്നത്. നമുക്കത് ആവശ്യാനുസരണം മൊബൈലിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്കോ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഞാനിവിടെ ക്യാൻവ ഡോട്ട് കോം എന്ന സൈറ്റ് ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സൈനപ്പ് ആണ്. സൈനപ്പ് വിത്ത് ഗൂഗിൾ, ഫേസ്ബുക്ക്, അതേപോലെ ഇമെയിൽ ഉണ്ട്. ഞാനിവിടെ സൈനപ്പ് വിത്ത് ഗൂഗിൾ, അതാണ് ബെസ്റ്റ് ഓപ്ഷൻ. സൈനപ്പ് വിത്ത് ഗൂഗിൾ കൊടുത്തു. ഞാനൊരു പുതിയ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ക്യാൻവയിൽ സൈനപ്പ് ആയിട്ടുണ്ട്. സ്റ്റുഡൻ്റ് ആണോ ടീച്ചർ, ഇതെല്ലാം ഒരു ഫോർമാലിറ്റി ആണ്. ഞാനിവിടെ സ്മോൾ ബിസിനസ് സെലക്ട് ചെയ്തു. ക്യാൻവയുടെ പ്രോ വേർഷൻ വേണമെന്നാണ്. പ്രോ വേർഷൻ എടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല, കാരണം ഫ്രീ വേർഷനിൽ തന്നെ, ഫ്രീ വേർഷൻ എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം. പ്രോ വേർഷൻ 30 ഡേയ്സ് ഫ്രീ തരാം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നല്ല രീതിയിലുള്ള ഡിസൈൻ ഫ്രീ വേർഷനിൽ തന്നെ അവൈലബിൾ ആണ്. പിന്നീട് നിങ്ങൾ ഹൈ എൻഡ് ഡിസൈനിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ ഇതിൽ വാങ്ങേണ്ട ആവശ്യമുള്ളൂ. മേ ബി ലേറ്റർ കൊടുത്തു. ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്യണം. മറ്റുള്ളവരെ കൊളാബറേറ്റ് ചെയ്യാനും പറ്റും ഈ അക്കൗണ്ടിൽ. അത് ഞാനിവിടെ ഞാൻ മാത്രം ഉപയോഗിക്കുന്ന അക്കൗണ്ട് ആയിട്ട് ഇത് ഇവിടെ സ്കിപ്പ് ഓപ്ഷൻ ഉണ്ട്. സ്കിപ്പ് കൊടുക്കാം. എന്ത് ഡിസൈൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ്ബുക്ക് കവർ ആണെന്നിരിക്കട്ടെ. ഫേസ്ബുക്ക് കവർ ആണ് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഫേസ്ബുക്ക് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കവർ എന്ന് ഇവിടെ വരുന്നു. സെലക്ട് ചെയ്യാം. ഫേസ്ബുക്ക് ആഡിനുള്ള ഡിസൈൻ ഡിഫറെൻ്റ് സൈസ് ആയിരിക്കും, ഫേസ്ബുക്ക് കവറിനുള്ള ഡിസൈൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഞാനിവിടെ ഫേസ്ബുക്ക് കവറിൻ്റെ ഡിസൈൻ കൊടുത്തപ്പോൾ തന്നെ ഇവിടെ ഒരു ക്യാൻവാസ് വന്നിട്ടുണ്ട്. ഇടതുവശത്ത് കുറേയധികം ഡിസൈനുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഡിസൈൻ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. ഞാനിവിടെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഡിസൈനാണ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൻ്റെ കവർ പേജാണ് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഇത് ഓപ്പൺ ആക്കുകയാണ്. ഞാനിതിവിടെ സെലക്ട് ചെയ്തു. ഇതിൽ ഈ ഒരു വാട്ടർമാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇത് പെയ്ഡ് ഇമേജ് ആയിരിക്കാം. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് പേയ്മെന്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം പെയ്ഡ് ഇമേജുകൾ ഇപ്പോഴും 20% ഇതിൽ അവൈലബിൾ ആണ്. 80% ഫ്രീ ഇമേജുകളാണ്. അപ്പം ഇത് നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു ടെംപ്ലേറ്റ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് മറ്റൊരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ നിന്ന് ഈ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തു. ഇതിന് ഞാൻ എഡിറ്റ് ചെയ്യുകയാണ്. എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഏത് കണ്ടൻറ് ആണോ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതവിടെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. റോയൽ റെസ്റ്റോറൻറ്റ്. ഈ ഫോണ്ട് സൈസ് കുറയ്ക്കാൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിലൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇതുപോലെ കുറയ്ക്കാൻ സാധിക്കും. റോയൽ റെസ്റ്റോറൻറ്റ് കൊച്ചി. ഈ ഇമേജുകൾക്ക് പകരം വേറൊരു ഇമേജ് ആണെങ്കിൽ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് വേറെ ഇമേജ് വെക്കാവുന്നതാണ്. ഇവിടെ ഒരു ഐക്കൺ നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഐക്കൺ എല്ലാം വെക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ എലമെന്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. എലമെന്റ്സിൽ ഞാനിവിടെ ഫുഡ് എന്ന് സെർച്ച് ചെയ്യാണ്. ഫുഡ് അനുസരിച്ച് ഇപ്പം ഒരുപാട് ഐക്കൺസ് ഇവിടെ വരുന്നുണ്ട്, നിരവധി ഐക്കൺസ് ഇവിടെ വരുന്നുണ്ട്. ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ കിരീടത്തിൻ്റെ പടമോ അല്ലെങ്കിൽ കോയിൻ്റെ പടമോ ഉള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പെയ്ഡ് ഇമേജ് ആയിരിക്കും. അത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്താണ് പേയ്മെൻറ്റ് ചോദിക്കുന്നത്. ഒരു പക്ഷേ പേയ്മെൻറ്റ് ചോദിച്ചാൽ ആ ഇമേജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് ഡൗൺലോഡ് ഇത് ഡിസൈൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പം ഞാനിവിടെ ഈ ഒരു
ഡിസൈൻ ഇത് ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ട് ഇത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സെന്ററിൽ വരും അത് ഇവിടേക്ക് ഒരു ഐക്കൺ ഇവിടെ കൊടുക്കും ഈ ഒരു ഫോൺ നമ്പർ എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ടെക്സ്റ്റ് ആഡ് ചെയ്യണോ എന്നിരിക്കട്ടെ ഇവിടെ ടെക്സ്റ്റ് ബോക്സ് ഉണ്ട് ആഡ് എ ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആഡ് എ ഹെഡിങ് സബ് ഹെഡിങ് ഓട്ടോറിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബോക്സ് നമുക്ക് കിട്ടും ഈ ബോക്സിൽ നമുക്ക് ഫോൺ നമ്പർ കൊടുക്കാം ഓക്കെ ഇതുപോലെ നമുക്ക് ഫോൺ നമ്പർ ആഡ് ചെയ്യാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് തന്നെ ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട് അത് പി എൻ ജി ആയിട്ടോ ജെ പി ജി അല്ലെങ്കിൽ പി ഡി എഫ് ഒക്കെ ആയിട്ട് എടുക്കാം ഇവിടെ ഒരു ഇമേജ് ആയതുകൊണ്ട് നമ്മൾ ഒരു പി എൻ ജി കൊടുക്കുകയാണ് പി എൻ ജി കൊടുത്തിട്ട് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിസൈൻ നേരെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ തന്നെ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡറിലായിരിക്കും വരുന്നത് ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡറിൽ വരുന്നതിൽ നിന്ന് നമുക്ക് ഇതിവിടെ നമുക്ക് എടുത്ത് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ ഒരു സംഭവം ട്രൈ ക്യാൻവ ഫോർ ഫ്രീ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലോസ് ചെയ്യാം ഇനി ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാൻവയുടെ ഡാഷ്ബോർഡിൽ ഓൾ യുവർ ഡിസൈനിൽ ഉണ്ടാവും എത്ര നാൾ കഴിഞ്ഞാലും നമുക്കത് വീണ്ടും ആക്സസ് ചെയ്തിട്ട് റീ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എടുക്കാനോ സാധിക്കും ഇനി ഇതിലെ ടെംപ്ലേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് ഇതിന്റെ ടെംപ്ലേറ്റ്സ് ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഓക്കെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിക്ക് പറ്റിയ നിരവധി ടെംപ്ലേറ്റ്സ് കാണാം ഇനി നമ്മളിവിടെ കൊടുക്കുന്നത് യൂട്യൂബ് തംബ്നെയിൽ യൂട്യൂബ് എന്ന് അടിക്കുമ്പോൾ തന്നെ യൂട്യൂബ് തംബ്നെയിലിനുള്ള നിരവധി ടെംപ്ലേറ്റ്സ് കാണാൻ പറ്റും ഇത് ഏത് വേണമെങ്കിലും നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എഡിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും ഇനി നമ്മൾ ഇതിൽ തന്നെ ചെയ്യാൻ പോകുന്ന ഡിസൈൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു ഡിസൈൻ എങ്ങനെ സീറോയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കും എന്നതാണ് ഫോർ എക്സാമ്പിൾ നമുക്ക് വേൾഡ് കപ്പ് ട്രോഫിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മത്സരം കണ്ടക്ട് ചെയ്യണം അപ്പം നമുക്ക് അങ്ങനെ ഒരു ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ വരിക ഞാനിവിടെ സെർച്ച് ചെയ്യുന്നു വേൾഡ് കപ്പ് ട്രോഫി എന്ന് സെർച്ച് ചെയ്തു വേൾഡ് കപ്പ് ട്രോഫി എന്ന് സെർച്ച് ചെയ്തിട്ട് ഇമേജസ് കൊടുത്തു കഴിഞ്ഞാൽ വേൾഡ് കപ്പ് ട്രോഫിയുടെ ഇമേജസ് ഉണ്ട് വിത്ത് സ്റ്റേഡിയം കൊടുക്കുകയാണ് ഒരു സ്റ്റേഡിയത്തിന് കൂടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇമേജ് വിത്ത് സ്റ്റേഡിയം നിരവധി ഇമേജ് കിട്ടി എനിക്ക് ഈ ഒരു ഇമേജ് ആണ് ഇമേജിനെയാണ് എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ടതെങ്കിൽ ഇത് ആദ്യം നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കോപ്പിറൈറ്റ് ഇല്ലാത്ത ഇമേജുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക ഇതിനുശേഷം നമുക്കൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ഡിസൈൻ ചെയ്യേണ്ടതെങ്കിൽ ആദ്യം ഫേസ്ബുക്ക് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇവന്റ് എല്ലാം കിട്ടും ഞാൻ ഇവിടെ ഫേസ്ബുക്ക് പോസ്റ്റ് സെലക്ട് ചെയ്തു ഓൾറെഡി എക്സിസ്റ്റിംഗ് ടെംപ്ലേറ്റുകൾ നിരവധി കാണിക്കുന്നുണ്ട് സീറോയിൽ നിന്നാണ് ഡിസൈൻ ചെയ്യേണ്ടതെങ്കിൽ നമുക്കിവിടെ ബ്ലാങ്ക് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസൈൻ എടുത്തതിന് ശേഷം അതിലെ കണ്ടൻസ് എല്ലാം റിമൂവ് ചെയ്യാൻ പറ്റും ഞാനിവിടെ ബ്ലാങ്ക് സെലക്ട് ചെയ്തു ഇവിടേക്ക് ഒരു ആ ഇമേജ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ അപ്ലോഡ്സ് ഓപ്ഷൻ ഉണ്ട് എന്ന് വെച്ചാൽ പുറമേ നിന്ന് ആ ഇമേജ് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാനും സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ പെയ്ഡ് പാക്കേജിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ഉദ്ദേശിച്ച ഒരു ഇമേജ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പുറമേ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ ആ വേൾഡ് കപ്പ് ട്രോഫി എന്ന് പറയുന്ന ഇമേജ് ഇവിടേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് ഈ അപ്ലോഡ് ചെയ്ത ഇമേജ് എല്ലായ്പ്പോഴും ഇവിടെ തന്നെയുണ്ടാവും പിന്നെ എപ്പോൾ വേണേലും നമുക്ക് ഉപയോഗിക്കാം ഓക്കെ അത് ഞാനിവിടെ ഉപയോഗിക്കുകയാണ് നമ്മുടെ ഒരു ലോഗോ വേണമെങ്കിൽ ലോഗോയും നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാം നമ്മുടെ ഡെസ്ക്ടോപ്പിൽ എവിടെയാണോ ലോഗോ കിടക്കുന്നത് അപ്ലോഡ് ഇമേജ് കൊടുക്കുക കൊടുത്തതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും ഞാൻ ലോഗോ ഒന്ന് ഇവിടേക്ക് ഒന്ന് അപ്ലോഡ് ചെയ്യാണ് ലോഗോ ഇവിടേക്ക് വരുന്നുണ്ട്
ഇതുപോലെ ലോഗോ നമുക്ക് പ്ലേസ് ചെയ്യാം. ഇനി വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവചന മത്സരം ആണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടെക്സ്റ്റ് എടുത്തതിന് ശേഷം നമുക്കിവിടെ ഇത് കൊടുക്കാൻ സാധിക്കും. ടെക്സ്റ്റ് നമുക്ക് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ കൊടുക്കാൻ പറ്റും. മലയാളത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ മലയാളം ടൈപ്പ് ചെയ്യാനുള്ള ഒരു ടൂൾ കൂടി പറയാം. എഴുത്തുപുര എന്ന ഒരു ടൈപ്പ് ഉണ്ട്. എഴുത്തുപുര എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന ലിങ്ക് മലയാളം ടൈപ്പ് ചെയ്യാനുള്ള സംഗതിയാണ്. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ മംഗ്ലീഷ് അതായത് മലയാളം ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ വേൾഡ് കപ്പ് പ്രവചന മത്സരം. ഞാനിവിടെ പ്രവചന എന്ന് ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് മലയാളം നമുക്കിവിടെ കിട്ടും. ഇത് നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് യൂസ് ചെയ്യാം. അത് നല്ലൊരു ടൂളാണ് എഴുത്തുപുര. എഴുത്തുപുരയിൽ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ എളുപ്പമാണ്. ഇതിൻ്റെ സൈസ് കുറയ്ക്കാൻ ഇവിടെ ഓപ്ഷനുണ്ട്. വേൾഡ് കപ്പ് പ്രവചന മത്സരം ഇതിപ്പോ നമുക്ക് വായിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു ഒരു ഇത് വെക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. ഒരു ബാക്ക്ഗ്രൗണ്ട് വെക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ഉള്ളിലേക്ക് വന്നാൽ ടെംപ്ലേറ്റ്സിൽ ഷേപ്സിന്റെ ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം ഷേപ്പുകളാണ്. ഞാനിവിടെ ഒരു സ്ക്വയർ ഷേപ്പ് എടുത്തു. സ്ക്വയർ ഷേപ്പ് നമുക്ക് ഇതുപോലെ ചെറുതാക്കാനൊക്കെ സാധിക്കും. അപ്പൊ നമുക്ക് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ആക്കി വെക്കാൻ സാധിക്കും. ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ഞാനൊന്ന് ഒരു ഗ്രേ കളർ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇനി അതിനൊരു ട്രാൻസ്പെറൻസി കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെയുണ്ട്. ഗ്രേ കളറിന് ഒരു ട്രാൻസ്പെറൻസി, അതായത് ട്രാൻസ്പെറൻസി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു ബാറാണ്. ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്പെറൻസി കൂട്ടുകയോ കുറയ്ക്കുകയോ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഞാനത് ബ്ലാക്ക് കളറിലേക്ക് മാറ്റി. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഡിസൈൻ നമ്മൾ എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വെക്കാൻ പറ്റുന്നത് ടെക്സ്റ്റ്, അതേപോലെ ചെറിയ ഐക്കൺസ് വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പുറമേ നിന്നുള്ള ഇമേജ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ PNG അല്ലെങ്കിൽ JPG ഇമേജ് സെലക്ട് ചെയ്യാം. PNG സെലക്ട് ചെയ്തു. ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. സോ ഇതാണ് ആക്ച്വലി നമ്മളിപ്പോൾ ചെയ്ത ഒരു ഡിസൈൻ പോയിന്റ്. അപ്പോൾ ക്യാൻവ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടൂളാണ് ഇത്. നിങ്ങൾ പരിശീലിക്കുക. പരിശീലിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാഫിക് ഡിസൈനറുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ ചെയ്യാൻ സാധിക്കും. ഇതിൽ ഇത് കൂടാതെ തന്നെ പല സംഗതികളും കാണാൻ സാധിക്കും. സ്വന്തമായിട്ട് എക്സ്പ്ലോർ ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള ടൂളുകളാണ്. താങ്ക് യു.